എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്കുള്ള എഫ് സി ഗോയുടെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് സൂപ്പർ വിദേശ താരങ്ങളെ പരിശീലകൻ യുവാൻ ഫെറാൻഡോ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഐ എസ് എൽ ടോപ്പ് സ്കോററായ ഇഗോർ അങ്കുളോ, മിഡ്ഫീൽഡറായ ആൽബർട്ടോ നൊഗ്യൂറോ എന്നീ താരങ്ങളെയാണ് പരിഗണിക്കാതിരുന്നത്. ഇക്കഴിഞ്ഞ ഐ എസ് എല്ലിൽ 14 ഗോളുകൾ നേടി ലീഗിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു ഇഗോർ അങ്കുളോ. അതുപോലെ 8 അസിസ്റ്റുകൾ നേടി ലീഗിലെ തന്നെ ടോപ്പ് അസിസ്റ്റർ കൂടിയായിരുന്നു ആൽബർട്ടോ നൊഗ്യൂറ. ഈ രണ്ട് താരങ്ങളെയും ടീമിലെടുക്കാൻ ആരാധകരെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ 6 വിദേശ താരങ്ങളാണ് എഫ് സി ഗോവയുടെ സ്കോഡിലുള്ളത്. എന്നാൽ എ എഫ് സി പോരാട്ടങ്ങൾക്ക് വെറും 4 വിദേശ താരങ്ങളെ മാത്രമേ സ്കോഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ഒരു കളിക്കാരൻ എ എഫ് സി പ്ലെയർ കൂടിയായിരിക്കണം. ജെയിംസ് ഡൊണാഷി, എഡു ബേഡിയ, ജോർജ് ഓട്ടിസ്, ഇവാൻ ഗോൺസാലസ് എന്നിവരാണ് സ്കോഡിൽ ഇടം നേടിയ വിദേശ താരങ്ങൾ. ഏതായാലും എഫ് സി ചാമ്പ്യൻസ് ലീഗുള്ള എഫ് സി ഗോവയുടെ സ്കോഡ് ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പേഴ്സായിട്ട് മുഹമ്മദ് നവാസ്, നവീൻ കുമാർ, ശുഭം ദാസ്, ധീരജ് സിംഗ് എന്നിവരാണ് ഉള്ളത്. അതുപോലെ ഡിഫൻഡേഴ്സായിട്ട് സാൻസൺ പെരേര, സെറിട്ടൺ ഫെർണാണ്ടസ്, ലിയാണ്ടർ ഡി കുൻഹ, ഇവാൻ ഗോൺസാലസ്, മുഹമ്മദ് അലി, ജെയിംസ് ഡൊണാഷി, ഐബാൻബ ഡോലിംഗ്, സേവിയർ ഗാമ, ആദിൽ ഖാൻ എന്നിവരാണ് ഉള്ളത്. മിഡ്ഫീൽഡേഴ്സായിട്ട് എഡു ബേഡിയ, ഗ്ലാൻ മാർട്ടിൻസ്, പ്രിൻസ്റ്റൺ റബെല്ലോ, ബ്രണ്ടൻ ഫെർണാണ്ടസ്, ഫ്രാങ്കി ബൂം, റെഡൈം തലാങ്, മകൻ ചോട്ടെ, അലക്സാണ്ടർ റൊമാരിയോ ജസുരാജ്, അമർജിത് സിംഗ്, റോമിയോ ഫെർണാണ്ടസ് എന്നിവരും. ഫോർവേഡായിട്ട് ജോർജ് ഓട്ടിസ്, ദേവേന്ദ്ര മുർഗോക്കർ, ഇഷാൻ പഞ്ച എന്നീ താരങ്ങളാണ് എഫ് സി ഗോവയുടെ സ്കോഡിലുള്ളത്. ഏതായാലും ഈ മാസം 14 ഗോവയിൽ വെച്ചിട്ട് തന്നെയാണ് എഫ് സി ഗോവയുടെ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങൾ അരങ്ങേറുന്നത്. ആദ്യ മത്സരത്തിൽ ഖത്തർക്കുദ്ബായ അൽ റയാനെയാണ് ഗോവ നേരിടാനൊരുങ്ങുന്നത്. ഏതായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.